ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വില്ലൻ്റെ കഥയാണ്. അതെ, ലോകം ആരാധിച്ച ആ വില്ലൻ്റെ പേര് ഹിറ്റ്ലർ ജൻ. നിങ്ങൾക്ക് എല്ലാം സുപരിചിതനായ ജോക്കർ, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്ലൻ. ഹിറ്റ്ലർ ജറുടെ ജനനം ഓസ്ട്രേലിയയിലായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഡിവോഴ്സ് ചെയ്ത് പിരിഞ്ഞു. അന്ന് ഹിറ്റ്ലർ ജറിന് വയസ്സ് 10. ചെറുപ്പത്തിൽ തന്നെ ചെസ് എന്ന ഗെയിമിനോട് ഇദ്ദേഹം വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റായിരുന്നു. ഇത് ഹിറ്റ്ലർ ജറിൻ്റെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കി. അഭിനയ ലോകത്തേക്ക് ചേച്ചിയെപ്പോലെ വളരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. മാത്രമല്ല, ഓസ്കാർ അവാർഡ് നേടണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ഈ ആഗ്രഹം സഫലീകരിക്കാൻ അദ്ദേഹം കൂടുതൽ അഭിനയ സാധ്യതയുള്ള സ്ഥലത്തേക്ക് ഓസ്ട്രേലിയയിൽ നിന്നും മാറി താമസിക്കുകയും അതോടൊപ്പം കുറച്ച് സ്റ്റേജ് ഷോകളിൽ അഭിനയിക്കുകയും പുതിയ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹത്തിന് കുറച്ച് ഫാൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. 17 മുതൽ 20 വയസ്സ് കാലയളവിൽ ഒരുപാട് റിലേഷൻഷിപ്പിൽ അദ്ദേഹം കടന്നുപോയിട്ടുണ്ടെങ്കിലും പല കാമുകിമാരും അദ്ദേഹത്തെ ഇട്ടേച്ചു പോവുകയായിരുന്നു പതിവ്. അതിന് കാമുകിയുടെ മറുപടി, ഹിറ്റ്ലർ ജർ പൂർണ്ണമായും ഒരു മെത്തേഡ് ആക്ടറായിരുന്നു എന്നായിരുന്നു. അദ്ദേഹം ഓരോ കഥാപാത്രത്തെയും അദ്ദേഹം അഭിനയിക്കുകയായിരുന്നില്ല, പകരം ജീവിച്ച് കാണിക്കുകയായിരുന്നു. അതിനുശേഷം ആക്ട്രസ്സായിട്ടുള്ള സ്ത്രീയുമായി ഹിറ്റ്ലർ ജർ വിവാഹം ചെയ്യുകയും അവർക്ക് ഒരു കുട്ടി ഉണ്ടാകുകയും ചെയ്തു. അപ്പോഴാണ് ഹിറ്റ്ലർ ജർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധമുണ്ടായത്. തൻ്റെ ഫാമിലിക്ക് വേണ്ടി കുറച്ചുകൂടി സമ്പാദിക്കണം എന്ന ബോധോദയം ഉണ്ടായത്. അതിനായി അദ്ദേഹം ഓസ്ട്രേലിയ വിട്ട് അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ലഭിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് വലിയൊരു ചിത്രമായ ബാറ്റ്മാൻ്റെ ഓഡിഷൻ നടക്കുന്ന വിവരം ഹിറ്റ്ലർ ജർ അറിയുന്നത്. അങ്ങനെ ബാറ്റ്മാൻ എന്ന ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു അപ്ലിക്കേഷൻ അയച്ചു. എല്ലാവരെയും പോലെ ഹീറോ ആകാനായിരുന്നു ഹിറ്റ്ലർ ജറുടെയും ആഗ്രഹം. ആ ചിത്രത്തിൻ്റെ സംവിധായകനായിരുന്ന ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹത്തിൽ കണ്ടത് ഹീറോ ആയിരുന്നില്ല, പകരം ജോക്കർ എന്ന വില്ലൻ കഥാപാത്രമായിരുന്നു. അങ്ങനെയായിരുന്നു ഹിറ്റ്ലർ ജർ എന്ന വ്യക്തി ജോക്കറായി മാറുന്നത്. പക്ഷേ അന്നത്തെ മാധ്യമങ്ങളും ജനങ്ങളും ഹിറ്റ്ലർ ജറിന് എതിരായിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കുമെന്നായിരുന്നു അവരുടെ ചോദ്യം. പക്ഷേ ക്രിസ്റ്റഫർ നോളൻ ജോക്കർ എന്ന വേഷം ഹിറ്റ്ലർ ജറുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കുകയും ജോക്കർ എന്ന കഥാപാത്രത്തെ പഠിക്കാൻ വേണ്ടി പറയുകയും അതിനായി ഹിറ്റ്ലർ ജർ ഒരു ഹോട്ടൽ മുറിയിൽ റൂമെടുത്ത് 45 ദിവസം പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയുകയും ചെയ്തു. ഒരു സൈക്കോ എങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് പഠിക്കുകയും ചെയ്തു. അങ്ങനെ സ്വയം ഹിറ്റ്ലർ ജർ ജോക്കറായി മാറി. 45 ദിവസം പുറം ലോകവുമായി ബന്ധമില്ലാതെ വെറും 2 മണിക്കൂർ മാത്രം ഒരു ദിവസം ഉറങ്ങി അയാൾ ജോക്കറായി ജീവിച്ചു. 45 ദിവസം കഴിഞ്ഞ് 46-ാം ദിവസം അദ്ദേഹം ലൊക്കേഷനും ചെന്നപ്പോൾ ജനങ്ങൾക്ക് വരെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭയം തോന്നിയിരുന്നു. ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം മുഴുവനും അദ്ദേഹം ഒരിക്കൽ പോലും ഹിറ്റ്ലർ ജറായി പെരുമാറിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചലനവും സ്വഭാവവും ജോക്കർ എന്ന സൈക്കോയായിരുന്നു. ഈ ഷൂട്ടിംഗ് വേളയിലും 2 മണിക്കൂർ മാത്രമേ അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവനും സൈക്കോ എങ്ങനെയാണ് പെരുമാറുന്നത് അതൊക്കെ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദമായ സ്കേറ്റിംഗ് പോലും ജോക്കറിൻ്റെ വേഷം അണിഞ്ഞ് ആൾക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സൈക്കോ എങ്ങനെയൊക്കെ ചിന്തിക്കും, എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഒരു ബുക്കിൽ കുത്തിക്കുറിച്ചിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലാവരും ഭയത്തോടെ കണ്ടിരുന്നത് ജോക്കറിനെയായിരുന്നു. കാരണം ഇയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക എന്നത് ആർക്കും പറയാൻ പറ്റില്ല. ജോക്കറിൻ്റെ മേക്കപ്പ് പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം സൃഷ്ടിയായിരുന്നു. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ജോക്കറിൻ്റെ വായയുടെ 2 ഭാഗത്തും ഒരു മുറിവിൻ്റെ അടയാളമുണ്ട്. അത് അദ്ദേഹം സ്വയം കൊണ്ടുവന്നിട്ടുള്ളതാണ്. സ്കോട്ട്ലാൻഡിലെ ഒരു സൈക്കോ ഗാങ് ഉണ്ട്. അവർ ചെയ്യുന്നത് ആളുകളെ കൊന്നതിന് ശേഷം അവരുടെ വായ കീറി ഇയർ ടു ഇയർ, അതായത് ചെവി മുതൽ ചെവി വരെ മുഴുവനായിട്ടും കീറുക എന്നതാണ്. ഈ ഒരു കാര്യമാണ് ജോക്കർ തൻ്റെ മേക്കപ്പിൽ കൊണ്ടുവന്നത്. പക്ഷേ ഇതൊന്നും സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതല്ല. ഇതുപോലെ പല കാര്യങ്ങളും സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ ചെയ്തിരുന്നത്. അതൊന്നും സംവിധായകൻ കട്ട് ചെയ്യാതെ ചിത്രത്തിൽ മുഴനീളം കാണിച്ചിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ചിരിക്കാൻ അനുമതിയില്ലാത്ത പല രംഗങ്ങളിലും
അദ്ദേഹം പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്റ്മാൻ ജോക്കറിനെ അടിക്കുന്ന എല്ലാ രംഗങ്ങളും യഥാർത്ഥമായ ഫൈറ്റ് സീനായിരുന്നു. തന്നെ യഥാർത്ഥമായി അടിക്കണമെന്ന് ജോക്കർ ബാറ്റ്മാനായി അഭിനയിക്കുന്ന വ്യക്തിയോട്, അതായത് ക്രിസ്റ്റൻ ബെയ്ലിനോട് പറയുകയും നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ ചെയ്തത്. അതൊന്നും സംവിധായകൻ കട്ട് ചെയ്യാതെ ചിത്രത്തിൽ മുഴുനീളം കാണിച്ചിട്ടുമുണ്ട്. ഷൂട്ടിംഗ് മുഴുവനും അവസാനിച്ചു. പക്ഷേ ഹിറ്റ്ലർജർ ജോക്കർ എന്ന കഥാപാത്രത്തിൽ നിന്നും പുറത്തു വരാൻ സാധിച്ചില്ല. അതിനായി അദ്ദേഹം പല ഡോക്ടർമാരെയും സൈക്കോളജിസ്റ്റിനെയും കണ്ടെങ്കിലും ഫലമുണ്ടായില്ല. പല ഡോക്ടേഴ്സും നൽകിയത് സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു. പക്ഷേ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ പടത്തിൻ്റെ എഡിറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയം 2008 ജനുവരി 22 പുലർച്ചെ 3 മണിക്ക് ഹിറ്റ്ലർജർ തൻ്റെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 28 വയസ്സായിരുന്നു. ജീവിതാഭിലാഷമായ ഓസ്കാർ അവാർഡ് ഹിറ്റ്ലർജറിനെ തേടിയെത്തിയത് മരണശേഷമായിരുന്നു. തൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ചായിരുന്നു ആ ഓസ്കാർ ഏറ്റുവാങ്ങിയത്. അങ്ങനെ ജോക്കർ എന്ന വില്ലനെ ലോകം ആദരിച്ചു തുടങ്ങി.